ക്ലാസ് എന്ന് പറയുന്നത് രേഖകളെ കൂട്ടിച്ചേർക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അടുത്തത് അടുത്തൊരു ചാപ്റ്ററാണ് സ്വരങ്ങൾ, വോവൽസ്. ഓൾറെഡി പഠിച്ച ഇതെല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, അതൊന്നും കുറച്ച് വേഗത്തിൽ നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പൊ സ്വരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എക്സാമിന് തിയറി ഉണ്ടെന്ന് പറഞ്ഞു, ഒരു പാർട്ട് തിയറി മറ്റൊന്ന് സ്പീഡുമാണ്. അപ്പൊ അതില് തിയറിയിൽ ചോദിക്കാവുന്ന രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെ ആവാം. സ്വരങ്ങൾ എന്നാൽ എന്ത്? അവ രേഖപ്പെടുത്തേണ്ട വിധം. അത് വേണമെങ്കിൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ചോദിക്കാവുന്ന. അപ്പൊ അതിൽ ആദ്യത്തെ എക്സ്പ്ലനേഷൻ പറയാം. നോക്കി, സ്വരങ്ങൾ എന്നാൽ സ്വയം ഉച്ചാരണ ക്ഷമങ്ങളായതും വിഭജിക്കാനാകാത്തതുമായ ധ്വനികളെയാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, സ്വരം സ്വയം ഉച്ചാരണ ക്ഷമങ്ങളായതും വിഭജിക്കാനാകാത്തതുമായ ധ്വനികളെയാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. ധ്വനി എന്ന് പറഞ്ഞ ശബ്ദമാണ് ഉദ്ദേശിക്കുന്നത്, ശബ്ദങ്ങളെയാണ് സ്വരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റമാണ്, അതില് പത്ത് സ്വരങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പത്ത് സ്വരങ്ങളുണ്ട്, അവ രേഖപ്പെടുത്തേണ്ട വിധം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതില് രണ്ടു തരത്തിലാണ് സ്വരങ്ങളെ രേഖപ്പെടുത്തുന്നത്. ഒന്ന് ദീർഘ സ്വരങ്ങളുണ്ട്, മറ്റൊന്ന് ഹ്രസ്വ സ്വരങ്ങൾ. അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് സ്വരങ്ങളാണ് മലയാളം ഷോർട്ട് ഹാൻഡ് ഉള്ളത്. അതില് ദീർഘ സ്വരങ്ങൾ എന്ന് പറയുന്നവ അതാണ് ആ, എ, ഈ. ഇവയാണ് ദീർഘ സ്വരങ്ങൾ എന്ന് പറയുന്നത്. ഇതില് ഇവയെ സൂചിപ്പിക്കുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്ഥൂല ബിന്ദു. സ്ഥൂല ബിന്ദു, സ്ഥൂല ബിന്ദു, സ്ഥൂല മീൻസ് കട്ടിക്കൂട്ടിയ കട്ടികൂടിയ കുത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത് സ്ഥൂല ബിന്ദു. അതുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. നമുക്ക് പറയാമത് ഇങ്ങനെ കട്ടികൂടിയ ഒരു ബിന്ദു കൊണ്ടാണ് ഇവ മൂന്നിനെയും സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത പറയുന്നത്, അടുത്തൊരു സെക്ഷനാണ് ഓ ഉ. അടുത്ത രണ്ട് ശബ്ദങ്ങളാണ് ഓ ഉ. ഇവിടെ രേഖപ്പെടുത്തുന്നത് സ്ഥൂല രേഖ, അതായത് കട്ടി കൂടിയ വര. അതുകൊണ്ടാണ് ഇവയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ കട്ടി കൂടിയ ഒരു വര കൊണ്ടാണ് ഇവയെ സൂചിപ്പിക്കുന്നത്, കട്ടി കൂടിയ വര. ഇതില് രണ്ട് പ്രൈസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് കിടക്കുന്നത്. ഇതില് ആ എന്ന് പറയുന്നുണ്ട്, ആ ഇവിടെ ഫസ്റ്റ് പ്ലേസിൽ വരുന്നില്ല, ഓ ഉ എന്നുള്ള സെക്ഷനെ ഉള്ളൂ. അടുത്ത പറയുന്നത് ഹ്രസ്വ സ്വരങ്ങൾ. ഹ്രസ്വ സ്വരങ്ങളുടെ ഏതൊക്കെയാന്ന് നോക്കാം. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനാണ് അ, എ, ഇ. ഇവ മൂന്നുമാണ് ഹ്രസ്വസ്വരങ്ങളിൽ ആദ്യം വരുന്നത്. അവയെ നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു? സൂക്ഷ്മ ബിന്ദു. ആദ്യത്തെ പറഞ്ഞ സ്ഥൂലം മീൻസ് കട്ടി കൂടിയത്, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ്, ലൈറ്റ്, ലൈറ്റ് ഡോഗ്. അതായത് സൂക്ഷ്മ ബിന്ദു, ബിന്ദു മീൻസ് ഡോഗ്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, അതായത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡോട്ട് കൊണ്ട് ഉപയോഗിക്കുന്നു. ഇനിയുള്ളത് അതിന്റെ അടുത്ത സെക്ഷനിൽ വരുന്നതാണ്. ഫസ്റ്റ് ഇതിനും ഇല്ല, ഫസ്റ്റ് പ്ലേസ് ഇതിലില്ല, സെക്കൻഡ് പ്ലേസ് ഇതിലാണ് വരുന്നത്. ഓ ഓ ഉ ഇവയാണ് രണ്ടെണ്ണം. ഇവയെ സൂചിപ്പിക്കുന്ന ഏതായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും? ഏതാണ്? സൂക്ഷ്മരേഖ, കട്ടി കുറഞ്ഞ രേഖ. കട്ടി കുറഞ്ഞ രേഖയും കൊണ്ടാണ് ഇവയെ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു രേഖ ഒരു രേഖ ഇപ്പൊ പ എന്ന് പറയുന്ന രേഖയുണ്ട്, പ. അത് എനിക്കറിയാം, ടെക്സ്റ്റ് വേഗത്തിൽ പറഞ്ഞു പോകുന്നു. എങ്ങനെ? രണ്ട് മൂന്ന് വൗവൽ പ്ലേസുകളുണ്ട്, മീൻസ്
വവ്വൽസ് അതായത് സ്വരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മൂന്ന് സ്വരസ്ഥാനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അത് മുന്നും വരും പിന്നും വരും, ബസ് വരുമ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് ടെസ്റ്റ് പറയുന്നത്, ഫസ്റ്റ് ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്. രേഖയ്ക്ക് മുമ്പ്, രേഖയ്ക്ക് ശേഷമാണെങ്കിൽ അതേപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇവയാണ് സ്വരസ്ഥാനങ്ങൾ. ടെസ്റ്റ് നയൻ പ്ലേസ് ഞാൻ പറയുന്നു. ഇനി അവ എങ്ങനെ രേഖപ്പെടുത്തണം, അവ എങ്ങനെ രേഖപ്പെടുത്തണം നോക്കാം. ഒരു രേഖയിൽ ഒന്നാം സ്വരം കേട്ടാൽ, ഒരു രേഖയിൽ ഒന്നാമത്തെ സ്വരം ഇതോ ഇതോ പിന്നോണം പിന്നോണം ഒന്നാം സ്വരം രേഖ, ഒന്നാം സ്വരം കേട്ടാൽ എവിടെ എഴുതണം? നിങ്ങൾക്കറിയാം, ആദ്യ രേഖ, ആദ്യ രേഖ ബുക്കിലെ വരയ്ക്ക് മുകളിൽ അതേപോലെ സ്വര ഒന്നാം സ്വരസ്ഥാനത്തും ഇടണം. അതാണ് ആദ്യത്തെ റൂൾ. ആദ്യത്തെ ഒന്നാം പ്ലേസിലെ ശബ്ദം കേട്ടാൽ എന്ത് ചെയ്യാം? സ്വരം വന്ന രേഖ വരയ്ക്ക് മുകളിൽ എഴുതണം. അതേപോലെ രണ്ടാം സ്വരം കേട്ടാലോ, രണ്ടാം ആദ്യ രേഖ എന്ത് ചെയ്യണം? ആദ്യ രേഖ വരയിൽ തൊട്ടും, ആദ്യ രേഖ വരയിൽ തൊട്ടും അതേപോലെ രേഖയുടെ രണ്ടാം സ്വരസ്ഥാനത്ത് സ്വരം രേഖപ്പെടുത്തുകയും ചെയ്യണം. മൂന്നാം സ്വരം കേട്ടാൽ എന്ത് ചെയ്യാം? രേഖ അനുസരിച്ച് സമാന്തര രേഖകൾ അടുത്ത് പറയും. സാധാരണഗതിയിൽ മൂന്നാം സ്വരം കേട്ടാൽ എന്ത് ചെയ്യുക? രേഖ വരയ്ക്ക് കൂറുകയും അതേപോലെ മൂന്നാം സ്വരസ്ഥാനത്ത് സ്വരം രേഖപ്പെടുത്തുകയും വേണം. അതാണ് അതിന്റെ റൂള്. ഇനി കാക, മാമ്പ, നാങ്ങ എന്ന് വെച്ചാൽ സമാന്തര രേഖകൾ വരുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് പ്ലേസ് പറഞ്ഞ പോലെ തന്നെ ബോധ ലൈൻ എഴുതണം, വരയ്ക്ക് മുകളിൽ എഴുതണം. അതേപോലെ രണ്ടാം സ്വരസ്ഥാനം കേട്ടാൽ വരയിൽ തൊട്ട് എഴുതണം. മൂന്നാം സ്വരസ്ഥാനം കേട്ടാൽ എന്ത് ചെയ്യുക? സമാന്തര രേഖകളാണെങ്കിൽ രണ്ടാം സ്വരസ്ഥാനം, അതായത് രണ്ടാമത്തെ ശബ്ദം എഴുതുന്ന സമയത്താണ് എഴുതുന്നത്, വരയിൽ തൊട്ട് എഴുതുന്ന അതേപോലെ തന്നെയും മൂന്നാമത്തെയും വരയിൽ തൊട്ട് തന്നെ എഴുതുകയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യുക? സ്വരസ്ഥാനം മൂന്നാമത്തെ രേഖപ്പെടുത്തുക. അതാണ് സമാന്തര രേഖകളെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തൊരു ഇതിന് എക്സാമ്പിളിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പൊ അടുത്തിന് പറയുന്നത് സമാന്തര രേഖകൾ കഴിഞ്ഞ് ആദ്യമേ നമ്മൾ പറഞ്ഞു സമാന്തരങ്ങളുടെ കാര്യം എങ്ങനെ എഴുതണമെന്നുള്ളത്. രേഖകൾ കൂട്ടിച്ചേർക്കുമ്പോൾ സമാന്തര കഴിഞ്ഞ് വരുന്നത് എങ്ങനെ എഴുതണമെന്നുള്ളതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു റൂളാണ് ഇതെന്ന് പറയുന്നത്, സമാന്തര രേഖകൾ കീഴ്പോട്ടും മേൽപോട്ടും എഴുതുന്ന രേഖ വരികയാണെങ്കിൽ ഇവ കഴിഞ്ഞ് സമാന്തര രേഖകൾ കഴിഞ്ഞ് കീഴ്പോട്ടോ മേൽപോട്ടോ എഴുതുന്ന രേഖ വരികയാണെങ്കിൽ സ്വരസ്ഥാനം നിശ്ചയിക്കേണ്ടത് ഏതാ? അങ്ങനെ എഴുതുന്ന രേഖ കണക്കാക്കി വേണം. അതിന് എക്സാമ്പിൾ പറയുന്നത് കിളി എന്ന് പറയുന്ന വേർഡ് നമുക്ക് എഴുതാം. കിളി കിളി എഴുതും, കാ എഴുതി എൽ, ഇതാണ് കിളി എന്ന് പറയുന്നതിന്റെ ഔട്ട്ലൈൻ എഴുതുന്നത്. മൂന്നാം സ്വരസ്ഥാനമാണ്, സമാന്തര രേഖ വന്നു, അതിൽ ഈ ആണ് വന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ത്രൂത്ത് ലൈൻ ഏത് എഴുതണം? കായല്ല, ലാ എന്ന് പറയുന്ന ശബ്ദമാണ് വരേണ്ടത്. അതുകൊണ്ടത് കുറുകെ എഴുതുന്നു, ലൈനെ കുറുകെ എഴുതുന്നു. അതേപോലെ തന്നെ സ്വരസ്ഥാനം മൂന്നാണ് അവിടെ എഴുതുന്നത്. അതാണ് കിളി. നീതി അങ്ങനൊരു എക്സാമ്പിളാണ്, അത് എഴുതുന്നില്ല, അങ്ങനെ തരാറ്. ഇനി ഒരു രേഖയ്ക്ക് അടുത്തൊരു പോയിന്റ് ആണ്, ഒരു രേഖയ്ക്ക് മുമ്പ് സ്വരം വരികയാണെങ്കിൽ സ്വരം രേഖയ്ക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ശേഷം സ്വരം വായിച്ചു കഴിഞ്ഞ് രേഖ വായിക്കുകയും, അതായത് ഇപ്പൊ പറയുന്നത് ഏക 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 എന്ന് പറയുന്ന ഒരു വാക്കാണ് വരുന്നത്. അപ്പൊ അതിൽ വരുമ്പോ എന്ത് ചെയ്യും? കാ ഇവിടെ തന്നെ വരുന്നത് ഏ ക, കാ സമാന്തര രേഖയിൽ വരയിൽ തൊട്ട് എഴുതണം. അതിൽ ഏ എന്ന് പറയുന്ന രേഖ ക ചേർക്കണം. ഇതിൽ പറയുന്നതാണ് ഒന്നാം ഒരു ഒരു രേഖയ്ക്ക് മുമ്പ് സ്വരം വരികയാണെങ്കിൽ സ്വരം രേഖയ്ക്ക് മുമ്പ് രേഖപ്പെടുത്തണം, രേഖയ്ക്ക് മുമ്പ് രേഖപ്പെടുത്തി ഏ എന്ന് പറയുന്നത്. ശേഷം സ്വരം വായിച്ചു കഴിഞ്ഞ് രേഖ വായിക്കുകയും, അപ്പൊ രേഖ സ്വരം വായിച്ചു കഴിഞ്ഞ ശേഷം വേണം രേഖ വായിക്കുകയും, അതേപോലെ രേഖ വായിക്കുകയും രേഖ കഴിഞ്ഞ് സ്വരം വരികയാണെങ്കിൽ ഏക അല്ലെങ്കിൽ ആ എന്ന് പറയുന്നതും സ്വരം വന്നു, അത് വരികയാണെങ്കിൽ രേഖ കഴിഞ്ഞ് സ്വരം രേഖപ്പെടുത്തിയ ശേഷം രേഖയ്ക്ക് ശേഷം ക എന്ന് പറഞ്ഞ ശേഷം ആ എന്ന് പറയുന്ന സ്വരം രേഖപ്പെടുത്തിയ ശേഷം രേഖ വായിച്ചു കഴിഞ്ഞ് സ്വരം വായിക്കുകയും വേണം.
അങ്ങനെ പക്ഷെ എന്ത് നമുക്ക് ഡൗട്ട് വരുന്നത്, ആദ്യത്തെ രേഖയുടെ മൂന്നാം സ്വരമാണോ അതോ രണ്ടാമത്തെ രേഖയുടെ ആദ്യ സ്വരമാണോ എന്ന് സംശയം ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം, ബിൽ എന്ന് പറയുന്ന ഒരു വാക്ക് നോക്കാം. ബിൽ ബിൽ എന്ന് പറയുന്ന വാക്ക്, ഇതില് ഇ എന്ന് പറയുന്നതാണ് സ്വരം എന്ന് പറയുന്നത്. ബായുടെ മൂന്നാം സ്വരസ്ഥാനം എവിടെയാണ്? ബി എന്ന് പറയുന്ന നമ്മൾ ഇവിടെ സ്വരസ്ഥാനം എന്നത്. അങ്ങനെ ഇവിടെ അത് രേഖപ്പെടുത്തിയാൽ എന്താ, എല്ലിന്റെ ആദ്യത്തെ സ്വരസ്ഥാനമാണോ അതോ ബായുടെ അവസാന സ്വരസ്ഥാനമാണോ എന്ന് നമുക്ക് സംശയം വരും. അതില്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന കേസുകളിൽ ബി കഴിഞ്ഞ് മൂന്നാം സ്വരസ്ഥാനം എവിടെ ഇടണം? ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്വരസ്ഥാനത്ത് രേഖപ്പെടുത്തും. അങ്ങനെയാണ് ബി, ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ചെറിയ പോയിന്റ് പറയുന്നു, ഒരു രേഖയുടെ ആദ്യ രേഖ കഴിഞ്ഞ് അം ആം അം ആം, മലയാളത്തിലുള്ള ഒരു കാര്യമാണ് അം ആം എന്നൊക്കെ പറയുന്ന, നമ്മൾ രേഖപ്പെടുത്തി മലയാളം സംസാരിക്കുമ്പോൾ വരും മലയാളം അം അത് വരും. അപ്പൊ അതേപോലെ അം ആം ഇവ കേൾക്കുകയാണെങ്കിൽ ഒന്നാം സ്വരസ്ഥാനത്ത് ഒരു ചെറു വൃത്തം കൊണ്ട് രേഖപ്പെടുത്തണം. ഒന്നാം സ്വരസ്ഥാനത്ത് ഒരു ചെറു വൃത്തം കൊണ്ട് രേഖപ്പെടുത്തണം. മിക്കവാറും രേഖ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും വേർഡ്സിലും മിക്കവാറും, ഇന്നൊന്ന് തുടങ്ങാറില്ല. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാം, കലം എന്ന് പറയാം. കലം ഇതില് അം എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നു എന്നുള്ളത് നോക്കാം. ക എന്ന് പറയുന്നത് എബോ ദ ലൈൻ വരയ്ക്ക് മുകളിൽ എഴുതേണ്ടതാണ്. ക ആ എന്ന് പറയുന്നതാണ് സ്വരം എന്ന് ആ, അതുകൊണ്ട് തന്നെ സമാന്തര രേഖ എന്ത് വരയ്ക്കും ഉള്ളിൽ എഴുതി എൽ ല എന്ന് എഴുതുന്നു. കലം എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ എഴുതിയപ്പോഴെ കാ ആന്നുള്ളത് അറിയാം നിങ്ങൾക്ക്. ലം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? അമ്മിനെ സൂചിപ്പിക്കാൻ ഇതിന്റെ ഒന്നാം സ്വരസ്ഥാനത്ത് ഒരു ചെറിയ വൃത്തം കൊണ്ട് എഴുതണം, അതാണ് കലം. അപ്പൊ അം അം എന്ന് പറയുന്ന പോലും ഒന്നാം സ്വരസ്ഥാനത്ത് വരികയുള്ളൂ. അതേപോലെ തലം, ഒരു എക്സാമ്പിൾ കൂടി ആണെങ്കിൽ എഴുതാം. തലം എങ്ങനെ എഴുതാം? ലംനോട് അതിന്റെ ഒന്നാം സ്വരസ്ഥാനത്ത് തലം. ഇങ്ങനെയാണ് അം എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്നത്. ഇനി ചെറിയ പോയിന്റ്സ് ഒന്ന് പറയാം, രേഖ കഴിഞ്ഞുള്ള സ്വരം രേഖപ്പെടുത്തേണ്ട വിധം ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. അപ്പൊ നമുക്ക് നോക്കിയേ, പായെങ്ങനെ നമുക്ക് എഴുതാം? പ എന്ന് പറയുമ്പോ ആ എന്നാണ് സത്വങ്ങൾ എഴുതുക. അപ്പൊ എന്ത് ചെയ്യാം? പ എന്ന് പറയുന്നത് അപ്പൊ പാലം, അങ്ങനത്തെ പായാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പായിടാനിട്ട് എന്ത് ചെയ്യാം? എബോധ ലൈനില് ആ എന്ന് പറയുന്നതിനെ സ്വരസ്ഥാനത്ത് എബോധ ലൈനിൽ എഴുതുക. അതേപോലെ എങ്ങനെ എഴുതാം? ഓൺലൈനില് വരയിൽ തൊട്ട് പി എഴുതുക. അതേപോലെ എ എന്ന് പറയണ സ്വരസ്ഥാനം ഇടുക, രണ്ടാം സ്വരസ്ഥാനത്ത് ഇടുക. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? പി എങ്ങനെ എഴുതാം? മൂന്നാം സ്വരസ്ഥാനമാണ്. എന്ത് ചെയ്യാം? രേഖ വരയ്ക്ക് കുറുകെ എഴുതുക, എന്നിട്ട് സ്വരസ്ഥാനം അവിടെ രേഖപ്പെടുത്തുക. പി പ പേ പി ഇങ്ങനെയാണ് വോവൽസ് അല്ലെങ്കിൽ സ്വരസ്ഥാനം രേഖപ്പെടുത്തേണ്ടത്. അതേപോലെ മുന്നേ വരെയാണെങ്കിലും രേഖക്ക് ശേഷം ഒന്നാണിത്, മുൻപ് വരുമ്പോഴും ഇതേപോലെ തന്നെ. ആയാണെങ്കിൽ ആപ്പ് എയ്പ് എയ്പ്, അതേപോലെ ഈപ്പ്, മീനിങ് ഇല്ല ജസ്റ്റ് പറഞ്ഞു. ആപ്പ് എയ്പ് ഈപ്പ് എന്ന രീതിയിൽ വരും. രേഖക്ക് മുമ്പ് സ്വരം വന്നാൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി ചെറിയ പോയിന്റ് നമുക്ക് പറയാം, പൂർണ്ണവിരാമം അജിത്ക്ക് അറിയാവുന്നതാണ്. പൂർണ്ണവിരാമം സാധാരണ എന്ത് ചെയ്യും? ഷോർട്ട് ഹാൻഡിൽ ഉപയോഗിക്കാം. ഒരു ഇൻറ്റു മാർക്കാണ് നമുക്ക് പൂർണ്ണവിരാമത്തിന് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു
വാചകം അവസാനിച്ചു എന്നുള്ളതിനെ സൂചിപ്പിക്കാം. അതേപോലെ ചോദ്യചിഹ്നത്തിൽ എന്ത് ചെയ്യാം? ചോദ്യചിഹ്നവും ഇടാം, അതേപോലെ അതിന് അടിയിൽ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കാം. ഇതാണ് ചോദ്യചിഹ്നത്തിന് ആശയ ചിഹ്നം. അതേപോലെ തന്നെ നയമിടാം, അതിന് അടിയിൽ ഒരു ഇൻറ്റു മാർക്ക് കൊടുക്കാം ആശയ ചിഹ്നം. ബ്രാക്കറ്റുകൾക്ക് ബ്രാക്കറ്റ് അടയാളമുണ്ട്, അതേപോലെ മാർക്ക് ചെയ്ത രീതി ഒരു വെട്ടിട ബ്രാക്കറ്റ് അടയാളം, ഇത് ബ്രാക്കറ്റ് അടയാളം സൂചിപ്പിക്കും. ഇനിയുള്ളത് വെച്ചാൽ അത് കാണിക്കണമെന്നില്ല. ഏതാണ് ഒരു നാമം, ഏതെങ്കിലും നെയിമാണെങ്കിലും പേരാണെങ്കിലും വസ്തുവാണെങ്കിലും എന്ത് ചെയ്യാം, ഒരു സ്ഥലത്തിന്റെ ഒക്കെ ആണെങ്കിലും എന്ത് ചെയ്യാം, രണ്ട് അടിയിൽ രണ്ട് വര ഇടുക, അതാണ് നാമത്തെ സൂചിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ സെക്ഷൻ. ഇതിനുശേഷം ഇതിന്റെ എക്സസൈസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കാം.